children, then it's about the variation in the stepwise formation constant. Stepwise formation constant normal case statistical factors which are K1, K2, K3 here. Very low value of K3 cannot be explained based only on the statistical factors, and we have seen that it is accurate due to the change in the geometry of the complex or the hybridization of the complex from an octahedral complex to a square planar complex. And now that's some of the reaction of an ion, that is a Fe. Bipyridine forms a Drees complex. Six water molecules are replaced by three bipyridine molecules since it is a binucleic. And then we can see that K1, K2, and K3 in this case, K1 of course is written as K2, but K3 is found to be much greater than K1 and K2. And if you look into the reason again, we cannot explain it based on the statistical factors because the opposite of K3, that is the Drees complex formed Fe. That final product now. R water molecules way. This bipyridine is a binucleic ligand. And you can see that this complex, just before that we have the complex FeH2O twice. Then H2O 4 times bipyridine little complex now, and H2O twice, bipyridine thrice now. Finally, this one. This is the 2 metal complex. FeH2O 4 times bipyridine LN2+ water is a weak ligand producing small delta value, and bipyridine is a comparatively strong ligand which you see producing a high delta value. Appole water ligand koodalavumbale idu endane ee delta value valare koravayikum, and it forms what is called the high spin complex. Water weak ligand and dipyridine strong ligand. And when water forms a complex, it has a tendency to form high spin complexes, whereas a bipyridine forms low spin complexes. This is a CFS, crystal field stabilization energy. CFS is Fe2+, R electrons, Fe2+, ion configuration,
D6S2 എന്നാണ് Fe2+D6 ആവും. ഇതിൽ 2, 4, 6 എല്ലാ ഇലക്ട്രോൺസും ലോ എനർജി ഓർബിറ്റിലായിരിക്കുന്നത്. And it has a CFSE of 6 into 0.4 delta O, that is equal to 2.4 delta O ആണ് അതിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ. ഇത് 0.4 ആണ്, ഇത് 0.6 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ല തർക്കത്തിനെ മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇത് സ്വീകരിക്കുന്നത് ഇവിടെയല്ല, വേറെ സ്ഥലത്താണ്. ഓക്കെ, ഇപ്പോൾ അതേസമയത്ത് ഇലക്ട്രോൺ 1, 2, 3, 4, 5, 6 ഇങ്ങനെ ആയിരിക്കും. And ഇവിടെ 6 × 6 അല്ല, 4 × 0.4 മൈനസ് 2 × 0.6 ആണ് ഇതിന്റെ സി എഫ് എസ് ഇ. ഏകദേശം ഏകദേശം അല്ല 0.4 ഡെൽറ്റ മാത്രമേ വരുള്ളൂ. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഓഫ് ദിസ് ലോ സ്പിൻ കോംപ്ലക്സ് ഇസ് 2.4 ഡെൽറ്റോ, വെറസ് ദിസ് ഈസ് ഓൺലി 0.4 ഡെൽറ്റോ, വളരെ കുറവായിരിക്കും. ഇതിന്റെ ഇലക്ട്രോൺസ് ഒക്കെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, ഇത് ഹൈ എനർജി ഓർബിറ്റിലാണ്, ഇത് ലോ എനർജി ഓർബിറ്റിലാണ്. ഇത് എല്ലാം ഹൈ എനർജി ഓർബിറ്റ് ലോ എനർജി ഓർബിറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ്, ഇത് അത്രയും, അതാണ് സത്യാവസ്ഥ. സോ ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ദി എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ദിസ് വൺ. ഇത് വാട്ടർ എത്തുന്നവർ, ഇവിടെ 4 വാട്ടർ ഉള്ളൂ, ഇവിടെ 2 വാട്ടർ ഉണ്ട്. വാട്ടറിന്റെ പ്രസൻസിന് അത് കുറവാണ്, കാരണം വാട്ടർ വീക്ക് ചെയ്യുക എന്നാണ് ഈ ഹൈ സ്പിന്നിൽ നിന്ന് ലോ സ്പിന്നിലേക്കുള്ള മാറ്റം വരുന്നത് ഇവിടെ എത്തുമ്പോഴാണ്. അത് ഇതിൽ നിന്ന് ഇതിലേക്ക് ചാടുമ്പോഴാണ്. ഇതുവരെ ഇത് ഹൈ സ്പിൻ ആണ്, ഇത് ഹൈ സ്പിൻ ആണ്, ഇത് ഹൈ സ്പിൻ ആണ്, ഇത് ലോ സ്പിൻ ആണ്. ആൻഡ് വൺസ് ഇറ്റ് ബിക്കംസ് ലോ സ്പിൻ, ഇറ്റ് ഹാസ് എ വെരി ലാർജ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി, ഇറ്റ്സ് വെരി സ്റ്റേബിൾ. വെറസ് ഇഫ് ഇറ്റ് ഈസ് ഹൈ സ്പിൻ, ഇറ്റ് ഹാസ് എ ലോ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. പറയുന്നത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ കുറച്ച് നമുക്ക് ക്ലിയർ ആയിരിക്കും. അപ്പോൾ തൽക്കാലം നേരത്തെ പഠിച്ച ഓർമ്മയൊക്കെ ക്ലിയർ ആവും, അല്ലെങ്കിൽ സ്വല്പം ബുദ്ധിമുട്ടുണ്ടാവും, സാരമില്ല. അപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക എന്തുകൊണ്ട് ദിസ് K1, K2, K3 ഇത് വളരെ സ്റ്റേബിൾ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ സ്റ്റേബിൾ. ഇതിന്റെ സ്റ്റെബിലിറ്റി ആണ്, അതായത് ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ പോയിന്റ് ഉണ്ടോ എന്ന് വെച്ചിട്ട് പറയാൻ പറ്റുക. ദ ട്രിസ് കോംപ്ലക്സ് ഓഫ് അയൺ ടു, ട്രിസ് ബൈപിരിഡൽ കോംപ്ലക്സ് ഓഫ് അയൺ ടു ഇസ് വെരി സ്റ്റേബിൾ ബിക്കോസ് ഇറ്റ് ഈസ് എ ലോ സ്പിൻ കോംപ്ലക്സ് വിത്ത് വെരി ഹൈ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി, ദാറ്റ് വാല്യൂ ഇസ് 2.4 ഡെൽറ്റ ഓ. വേറസ് ദി അതർ കോംപ്ലക്സസ് ആർ ഹൈ സ്പിൻ കോംപ്ലക്സസ് വിത്ത് എ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഓഫ് ഓൺലി 0.4 ഡെൽറ്റ ഓ. ആൻഡ് ദിസ് ഡിഫറൻസ് മേക്സ് ദിസ് ട്രിസ് കോംപ്ലക്സ് ഹൈലി സ്റ്റേബിൾ, ദാറ്റ്സ് വൈ K3 ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു K1 and K2. ഇത് നമ്മൾ ഒരു അബ്നോർമാലിറ്റി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് കാണാം. നേരത്തെ അബ്നോർമാലിറ്റി എന്തായിരുന്നു? മെർക്കുറി. വേറെ എക്സാമ്പിൾസ് ഉണ്ടാവും, നമ്മൾ കൂടുതലേക്ക് പോകുന്നില്ല. മെർക്കുറിന്റെ കേസ്, മെർക്കുറിന്റെ കേസിൽ വാട്ടർ പോയിട്ട് അവസാനം ക്ലോറൈഡ് ആകും, വാട്ടർ 6 വാട്ടർ പോയിട്ട് അവസാനം 4 ക്ലോറൈഡ് ആകുന്നു. ആ ജിയോമെട്രി ചേഞ്ച് വരുന്ന പോയിന്റ് എത്തുമ്പോഴാണ് എന്താകുന്നത്, അവിടെ ഒക്ടാഡൽ കോംപ്ലക്സ് പെട്ടെന്ന് ടെട്രാഡിലാവും. K1, K2, K3 എത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ക്ലോറൈഡ് കൂടുതൽ കൂടുതൽ വരുമ്പോൾ അത് ക്ലോറൈഡ് ബീങ് വെരി ലാർജ്, ദ മെർക്കുറി Hg2+ കാനോട്ട് അക്കോമഡേറ്റ് ഫോർ പോർണേറ്റ് ആയി മാറും. ആ ചേഞ്ച് വരുന്നത് 4 നിന്ന്, അല്ലെങ്കിൽ 2 ക്ലോറൈഡ് വന്നാലും കുഴപ്പമില്ല, 3rd ക്ലോറൈഡ് വരുമ്പോൾ പെട്ടെന്ന് ജിയോമെട്രി മാറും. അപ്പോൾ അത് വളരെ വളരെ അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ K3 വാല്യൂ വളരെ കുറയും. അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞുകൂടാ, അതിന്റെ ചേഞ്ചസ് ഒരുപാട് ചേഞ്ചസ് വരുന്നതുകൊണ്ട് അതിന്റെ ടെൻഡൻസി ടു ഫോം ദ ഫോർ കോർഡിനേറ്റ് കോംപ്ലക്സ് ഫോം എ സിക്സ് കോർഡിനേറ്റ് കോംപ്ലക്സ് ഈസ് ലെസ്, ദാറ്റ് മേക്സ് K3 വെരി മച്ച് ലെസ് ദാൻ K1 and K2 കേസ് ഓഫ് മറക്കും. കഴിഞ്ഞ എക്സാമ്പിളിൽ, ഈ എക്സാമ്പിളിൽ നമ്മൾ പറയുന്നത് ഇവിടെ K1 ഉം K2 ഉം കഴിഞ്ഞ് K3 വളരെ കൂടുതലാണ്. Because of extra stability associated with the crystal field stabilization energy of the tris bipyridyl complex, which is a low spin complex. All the others are high spin complexes with a comparatively low crystal field stabilization energy. Okay? Now, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ ഇതിലെ depth wise and overall formation constant. The relationship between them, എന്താണ് ഓരോന്നും, എന്താണ് സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ്, എന്താണ് ഇൻസ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ്, ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്, വാക്കൊക്കെ അങ്ങോട്ടും മാറാതെ പ്രയോഗം പഠിക്കുക. പിന്നെ പറഞ്ഞത് അത് തമ്മിലുള്ള ബന്ധം, K1 × K2 = β2, K1 × K2 = β3 എന്ന് പറഞ്ഞ ബന്ധം. അത് കഴിഞ്ഞിട്ട് ട്രെൻഡ്സ് ഇൻ ദി സ്റ്റെപ്പ് വൈസ് ഫോർമേഷൻ കോൺസ്റ്റന്റ്. ജനറൽ ട്രെൻഡ് ഈസ് ആസ് K1, K2, K3 എക്സെട്ര ഗോസ് ഓൺ ഡിക്രീസിംഗ് ബിക്കോസ് ഓഫ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാക്ടേഴ്സ്. വെരി കെൻ എക്സ്പ്ലെയിൻ ഇറ്റ് വെരി ക്ലിയർലി. ആൻഡ് ദ അബ്നോർമാലിറ്റീസ് ഇൻ certain examples, just like the two examples that we have shown. Okay, if you want to learn the example, you can learn it from the other way. You can learn it from the other way. Okay. 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 Okay.
ഇനി അടുത്തത് The factors affecting the stability of complexes എന്നുള്ളത് കോംപ്ലക്സിന്റെ സ്റ്റെബിലിറ്റി എഫക്ട് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്, എപ്പോഴാണ് കൂടുതൽ സ്റ്റേബിൾ ആവുക. You know, in the
In a particular period, the size of the atom as well as size of the similarly charged ions goes on decreasing. What about the size? Orange color, the red. Varthi varni, pinne varni, pinne varni, pinne varni. Thirundunda variety as nekana mele parjane. Kisinele the size of the metal atom. Manganese, iron, cobalt, nickel, copper. No, thing right. Varni 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 variant. സ്വാഭാവിക ആയിട്ടും മെറ്റൽ ടു ഇതെല്ലാം ടു പ്ലസ് ആണ്. ഒരേ സൈസ് ഒരേ ചാർജുള്ള അയോൺസിന്റെ സൈസും അതേപോലെ കുറഞ്ഞു വരും. എം എൻ ടു പ്ലസ്, എഫ് ഇ ടു പ്ലസ്, കൊബാൾട്ട് ടു പ്ലസ്, നിക്കൽ ടു പ്ലസ്, കോപ്പർ ടു പ്ലസ്. ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ സൈസ് എന്താവുന്നത് കുറഞ്ഞു, വളരെ കൂടുതലില്ലെങ്കിലും സൈസ് ഗോസ് ഓൺ ഡിക്രീസിങ് അല്ലേ. എല്ലാ പീരീഡിലുള്ള ഒരു നമ്മൾ പീരീഡ് ടേബിൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. താഴോട്ട് വരുമ്പോൾ ഗ്രൂപ്പിലാണെങ്കിലും സൈസ് ഇൻക്രീസ് ചെയ്യും, ഇങ്ങോട്ട് വന്നാൽ സൈസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്നെങ്കിൽ കറസ്പോണ്ടിങ് കറസ്പോണ്ടിങ് ആയോൺസ് ഉണ്ട്. അല്ലാണ്ട് എഫ് ഇ ത്രീ പ്ലസും കൊബാൾട്ട് ടു പ്ലസ് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരേ ഒരേ ചാർജ് ഉള്ള അയോൺസിൻ്റെ ഒക്കെ സൈസ് എന്ത് ചെയ്യും, അതേപോലെ കുറഞ്ഞു കുറഞ്ഞു വരും. ആൻഡ് ഇറ്റ് സീൻ ദാറ്റ് ദ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് ഓഫ് കോംപ്ലക്സ് ഇസ് ഓൾസോ വേരി ഇൻ ദ സെയിം ഓർഡർ. വി കാൻ സീ ദാറ്റ് ദ സ്റ്റെബിലിറ്റി വേരീസ് ഇൻ ദിസ് ഓർഡർ. The smaller the size, the smaller the size, the greater the stability. But in okay, let us go. One leg, we can say that the other leg is right. Other leg is right. For example, Mn, H2O, 6 times 2 plus. That is why Fe, H2O, 6 times 2 plus. Like CO, H2O, 6 times 2 plus. Similar complexes. ഒരേ ലിഗാൻഡിന്റെ ഒരേ കോർഡിനേഷൻ നമ്പറില് ഒരേ ചാർജ് ഇല്ല എന്നൊരു പോലെയാണ് കോംപ്ലക്സ് കമ്പനി. യു കെൻ ഡെഫിനറ്റ്ലി സേ ദാറ്റ് ദ മാംഗനീസ് കോംപ്ലക്സസ് ഈസ് ദി ലീസ്റ്റ് സ്റ്റേബിൾ ആൻഡ് ദി കോപ്പർ കോംപ്ലക്സ് ഈസ് ദി മോസ്റ്റ് സ്റ്റേബിൾ. ഇപ്പം ഈ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആൻഡ് ദി ഓർഡർ ഈസ് ദ സെയിം ഓർഡർ ഓഫ് ദി ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ദി സെൻട്രൽ മെറ്റൽ അയോൺ. ദ സ്മോളർ ദി സൈസ് ഓഫ് ദി സെൻട്രൽ മെറ്റൽ അയോൺ, ദ ഗ്രേറ്റർ ഈസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദി കോംപ്ലക്സ്, പ്രൊവൈഡഡ് യു കമ്പയർ കോംപ്ലക്സസ് വിത്ത് ദി സെയിം ഓക്സിഡൻ സ്റ്റേറ്റ് ഓഫ് ദി മെറ്റൽ. നമ്മൾ കൊബാൾട്ട് ത്രീയും അയൺ ടു കമ്പയർ ചെയ്യാൻ പാടില്ല. ത്രീ അങ്ങനെ എല്ലാം ത്രീ അയൺ, ഇപ്പോൾ അയൺ ത്രീയും കൊബാൾട്ട് ത്രീയും കമ്പയർ ചെയ്താലും കൂടുതൽ സ്റ്റേബിൾ കൊബാൾട്ട് ത്രീ കോംപ്ലക്സ് ആയിരിക്കും. നോ ഡൗട്ട്, മനസ്സിലായില്ല. അപ്പോൾ അതും കൂടെ നോക്കണം. ഓക്സിജൻ സ്റ്റേറ്റ് ഒരുപോലെ ആയാൽ, ഓക്സിജൻ സ്റ്റേറ്റ് ഒരുപോലെ ആയാൽ ചാർജ് ഒരുപോലെ ആ മെറ്റലായാണ് ഒരു പീരീഡ് വരുമ്പോൾ അതിൻ്റെ സൈസ് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതിനനുസരിച്ച് ഒരേ ലിഗാൻഡുമായിട്ട് അത് ഫോം ചെയ്യുന്ന കോംപ്ലക്സ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ദി സൈസ് ദ ഗ്രേറ്റർ ദി സ്റ്റെബിലിറ്റി ഓഫ് ദി കോംപ്ലക്സ്. ശ്രദ്ധിക്കാനുള്ളത് ഇത് രണ്ടും കൂടി ചേർന്നിട്ട് മനസ്സിലായില്ലേ, സൈസ് ചാർജ് ചാർജ് കൂടുക സൈസ് കുറയ. അപ്പോ അങ്ങനെ ഒരു ബാക്കറികൾ കണ്ട ചാർജ് ബൈ റേഡിയസ്. ഈ റേഷ്യോ, ഈ റേഷ്യോ എത്രത്തോളം കൂടിയിരിക്കുന്നു അതിനനുസരിച്ച് കോംപ്ലക്സ് കൂടുതൽ കൂടുതൽ സ്റ്റേബിൾ. ചാർജ് ബൈ റേഡിയസ്, ചാർജ് ബൈ സൈസ്, റേഡിയസ് സൈസ് തന്നെയാണല്ലോ. ചാർജ് പരമാവധി കൂടുതൽ ഉണ്ടാവുക, സൈസ് പരമാവധി കുറഞ്ഞിരുന്നാൽ ആ കോംപ്ലക്സ് പരമാവധി കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. സാർ നല്ലത് മനസ്സിലായില്ലേ. ചാർജ് ഡെൻസിറ്റി എന്ന് പറയും പലപ്പോഴും, ചാർജ് ഡെൻസിറ്റി, ചാർജ് ബൈ റേഡിയസ് ചാർജ് ബൈ വോളിയം എന്നുള്ളതായിട്ട് ചാർജ് ഡെൻസിറ്റി. ദ ഗ്രേറ്റർ ദി ചാർജ് ഡെൻസിറ്റി, ദ ഗ്രേറ്റർ വിൽ ബി ദ സ്റ്റെബിലിറ്റി ഓഫ് ദി കോംപ്ലക്സ് ഫോർമ. അഗൈൻ യു ഷുഡ് കമ്പയർ കോംപ്ലക്സസ്, സിമിലർ കോംപ്ലക്സ് വിത്ത് ദി സെയിം ലിഗാൻഡ്, മനസ്സിലായില്ലേ. ഒരേപോലത്തെ ലിഗാൻഡ് ഇപ്പൊ ലാത്രൈഡ്സ് നോക്കിയാൽ നമുക്ക് ലാത്രൈഡ്സിന്റെ സൈസ്, ലാത്രൈഡ്സ് സൈസ് കുറഞ്ഞു 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 വരികയാണ്. കെൻ സീ ദാറ്റ് ടു കമ്പയർ സിമിലർ കോംപ്ലക്സസ് ഓഫ് ദ സീരീസ് കെൻ സീ ദ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് ഗോസ് ഓൺ ഇൻക്രീസിംഗ്. ഓർ സ്റ്റെബിലിറ്റി ഓഫ് ദി കോംപ്ലക്സ് ഗോസ് ഓൺ ഇൻക്രീസിംഗ് ഇഫ് യു കമ്പയർ സിമിലർ കോംപ്ലക്സസ്. അപ്പൊ ഒരേപോലെയുള്ള മെറ്റൽ അയോൺസ്, ഒരേ ചാർജ് മെറ്റൽ അയോൺസ് കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ഏതാണ് ഏറ്റവും ചെറുത് അത് ഫോം ചെയ്യുന്ന കോംപ്ലക്സ് ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിരിക്കും എന്ന് മനസ്സിലാക്കും. പല ചാർജ് ഉള്ളതാക്കി ചാർജ് കുറവുള്ളത് അല്ല സാർ, ചാർജ് കൂടുതലുള്ളത് ഫോം ചെയ്യുന്നത് മോസ്റ്റ്. ഒരേ മെറ്റലിന്റെ പറയാറ് കൊബാൾട്ട് ടുവും കൊബാൾട്ട് ത്രീയും കമ്പയർ ചെയ്യും. നമുക്ക് ഒരുപാട് കോംപ്ലക്സ് കമ്പയർ ചെയ്താ സിയോ എല്ലാം കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാം കോംപ്ലക്സ് ഉണ്ടാവണം എന്നില്ല. വളരെ കൃത്യമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സാധനമാണ് സിയോ NH3 6 ടൈംസ് 3 പ്ലസ്. ഈ പറഞ്ഞ ഈ ഫെറോസയനൈഡ് പെറോക്സയനൈഡ് പറഞ്ഞ പോലെ ഒരേ മെറ്റല്, ഒരേ കോർഡിനേഷൻ നമ്പർ, ഒരേ ലിഗാൻഡ്, ആകെ വ്യത്യാസം എന്താണ്, ഈ മെറ്റലിന്റെ ഓക്സിജൻ സ്റ്റേറ്റിൽ വെച്ചിട്ട് അയൺ ടു ആണ്, ഇത് അയൺ ത്രീ ആണ്. അപ്പൊ അതേപോലെ ഇവിടെ ഇത് രണ്ടും ഒരേ പോലത്തെ കോംപ്ലക്സ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. യു കെൻ സീ ദാറ്റ് ദിസ് ഈസ് കൊബാൾട്ട് ടു ആൻഡ് ദിസ് ഈസ് കൊബാൾട്ട് ത്രീ. ദിസ് കോംപ്ലക്സ് ഡെഫിനറ്റ്ലി വിൽ ബി മോർ സ്റ്റേബിൾ ദാൻ ദി അദർ വൺ, നോ ഡൗട്ട്. ഇത് വളരെ സ്റ്റേബിൾ ആണ്, അതിനപേക്ഷിച്ച് ഇതിന്റെ സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. കേവലം നമുക്ക് മനസ്സിലാവും ഇതിനപേക്ഷിച്ച് ഇത് വളരെ കൂടുതലാണ്. കാരണം എന്താണ്,
കൊബാൾട്ട് ടു കൊബാൾട്ട് ത്രീ ഒരു ചെറിയ രണ്ടു മൂന്നോ നില വ്യത്യാസം വളരെ സെവിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു മെനി പവേഴ്സ് ഓഫ് ടെൻ, ഒന്ന് ടെൻ റേസ് ടു വൺ പോയിന്റ് ടു ഇൻറ്റു ടെൻ റേസ് ടു സെവൻ എന്നിട്ട് മറ്റേത് വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു സിക്സ് സോറി ട്വൽവ് എന്നോ തേർട്ടീൻ എന്നോ ആയിരിക്കും. അത്രയും കൂടുതൽ വ്യത്യാസം ഉണ്ടോ? വളരെ എത്ര വ്യത്യാസം, ആരുടെ വ്യത്യാസമല്ല, ടെൻ റേസ് ടു സിക്സിന്റെ വ്യത്യാസമാണ്. പത്ത് ലക്ഷം വാലറ്റിയാണ് ഇതിന്റെ മറ്റേ. അപ്പം വാല്യൂ നോക്കുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ വാല്യൂ സമ്മിന്റെ വ്യത്യാസം പവേഴ്സ് ആണ് ശ്രദ്ധിക്കുക. ഇപ്പൊ കെ വാല്യൂസ് ഒക്കെ ബുക്കിലൊക്കെ കണ്ടാല് ഒന്ന് മറ്റേക്കാൾ എത്ര സേവ് ആണ് നടത്തുക, നൂറായിരത്തി ആയിരത്തി പതിനായിരം ഇരട്ടി കൂടുതൽ സേവ് ആയിരിക്കും മറ്റേ വാല്യൂസ് ഒന്നും. ന്യൂമെറിക്കൽ വാല്യൂസ് എക്സാക്ട് വാല്യൂസ് ഒന്നും ഓർത്തുവെക്കേണ്ട ആവശ്യമില്ല. മറ്റേതാണ് ബുക്ക് നോക്കിയിട്ട് അതിന്റെ ആവശ്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഇത് ഇതിനേക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആയത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ മെറ്റൽ ആറ്റത്തിന്റെ സെന്റർ മെറ്റൽ ആറ്റത്തിന്റെ നേച്ചർ അനുസരിച്ച് കോംപ്ലക്സ് സ്റ്റെബിലിറ്റി അങ്ങനെയാണ് വേരിയ. പിന്നെ ഇതൊന്നും അല്ലാത്ത പല ഫാക്ടേഴ്സും ആശ്രയിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ, ദാറ്റ് ഇസ് ഇൻ ദി തേർഡ് സെമസ്റ്റർ, വി ഹാവ് സീൻ ദി ഹാർഡ് ആൻഡ് സോഫ്റ്റ് ആസിഡ്സ് ആൻഡ് ബേസസ്. എടുത്തോണം വേണ്ട, മെറ്റൽ സെൻട്രൽ മെറ്റൽ ആയുള്ള ഒരു ഹാർഡ് ആസിഡ് ആണെങ്കിൽ ഇറ്റ് പ്രിഫർ ടു ബൈൻഡ് വിത്ത് എ ഹാർഡ് ബേസ്. ഹാർഡ് ബേസ് ലിഗാൻഡ് ഹാർഡ് ബേസ് ആയിരിക്കും. ഹാർഡ് ആസിഡ് ആണെങ്കിൽ അതിന്റെ അമോണിയം കോംപ്ലക്സ് ആണ് കൂടുതൽ സ്റ്റേബിൾ, ഫോസ്ഫീൻ കോംപ്ലക്സ് സ്റ്റേബിൾ ആയിരിക്കും. അത് സോഫ്റ്റ് ആസിഡ് ആണെങ്കിൽ അതിന്റെ ഫോസ്ഫീൻ കോംപ്ലക്സ് ആണ് കൂടുതൽ സ്റ്റേബിൾ, അമോണിയം കോംപ്ലക്സ് ലെസ് സ്റ്റേബിൾ ആയിരിക്കും. ഹാർഡ് ആസിഡ് ആണെങ്കിൽ ഫ്ലൂറൈഡ് കോംപ്ലക്സ് സ്റ്റേബിൾ ആയിരിക്കും, ക്ലോറൈഡ് കോംപ്ലക്സ് സ്റ്റേബിൾ ആവില്ല. അതേസമയത്ത് വീക്ക് ആസിഡ് ആണെങ്കിലോ ക്ലോറൈഡ് കോംപ്ലക്സ് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും, ക്ലോറൈഡ് കോംപ്ലക്സ് വീക്ക് ആയിരിക്കും. കഴിഞ്ഞ സെമസ്റ്ററിൽ ഹാർഡ് ആൻഡ് സോഫ്റ്റ് ആസിഡ്സ് ആൻഡ് ബേസസ് അവിടുന്ന് തുടങ്ങിയത്. ഹാർഡ് ആൻഡ് സോഫ്റ്റ് ക്ലാസിഫിക്കേഷൻ ഒക്കെ വന്നത് ചില മെറ്റൽ അയോൺസ്, സർട്ടൻ മെറ്റൽ അയോൺസ് forms more stable complexes with say chloride ions, then fluoride ions. Other level of course, if it complexes with H2O and H2S, the stable complex will be that is H2S. And if it forms complexes PH3 and H3, the PH3 will be more stable, we say it is a soft acid. Worth the metal ion angle, in a way, see the fluoride will be more stable complex form the ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ ആയിട്ട് കൂടുതൽ സ്റ്റേബിൾ കോംപ്ലക്സ് ചെയ്യും. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ അമോണിയ ആയിട്ട് കൂടുതൽ സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യും. അതിന് നമ്മൾ എന്തായി ഹാർഡ് ആസിഡ് എന്ന് ക്ലാസിഫൈ ചെയ്തു. ഹാർഡ് ആസിഡ് ആൻഡ് സോഫ്റ്റ് ആസിഡ് പറഞ്ഞ ഓർമ്മയില്ലേ? അപ്പൊ അതിന് അങ്ങനത്തെ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നത്തെ ഒരു ഫാക്ടർ വരുന്നത് അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ടാണ്. സേർട്ടൻ മെറ്റൽ അയോൺസ് വിത്ത് ലാർജ് നെഗറ്റീവ് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ, വെരി ലാർജ് നെഗറ്റീവ് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ഉള്ള സാധനങ്ങൾ, ഫോർ എക്സാമ്പിൾ ലിത്തിയം, സോഡിയം അല്ലെങ്കിൽ അലൂമിനിയം, ഇതുപോലെയുള്ള വളരെ കൂടുതൽ നെഗറ്റീവ് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റൽ അയോൺസ്, ദേ ഹാവ് എ ലിറ്റിൽ ടെൻഡൻസി ടു അട്രാക്ട് ഇലക്ട്രോൺ. ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യാൻ ടെൻഡൻസി വളരെ വളരെ കുറവാണ്. ഇങ്ങനത്തെ മെറ്റൽസ് കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ദേ ട്രൈ ടു ഫോം കോംപ്ലക്സസ് വിത്ത് ആരുമായിട്ടാണ് എസ് ലാർജ്ലി ഇലക്ട്രോ നെഗറ്റീവ് ആണ് ഫ്ലൂറൈഡ് കമ്പയർഡ് ടു ഫ്ലൂറൈഡ്. മനസ്സിലായില്ലേ? ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ വളരെ കൂടുതലുള്ള നെഗറ്റീവ്, വെരി ലാർജ് നെഗറ്റീവ് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റൽ അയോൺസ് ലൈക്ക് സോഡിയം ഓർ ബേരിയം, കാൽസ്യം, അലൂമിനിയം പോലെയുള്ള മെറ്റൽ അയോൺസ് കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ദേ പ്രിഫർ ടു ബൈൻഡ് വിത്ത് യെസ് വെരി ലാർജ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള ഐറ്റംസ് ആയിട്ടാണ് അത് കോംപ്ലക്സ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ അലൂമിനിയം എടുത്തു കഴിഞ്ഞാൽ അലൂമിനിയം ഫോംസ് മോർ സ്റ്റേബിൾ കോംപ്ലക്സ് വിത്ത് ഫ്ലൂറൈഡ് ദെൻ വിത്ത് ക്ലോറൈഡ്. മനസ്സിലാകുന്നുണ്ടോ? അതേ സമയത്ത് വെരി
large positive electron potential ulla metals adu for example copper this u2 plus form cheyumbule adin aarode irukkum idinode because it has a tendency to attract electrons so fluorine ku kuda electron orient inaarade chloride aanu but ammonia eduthe phosphine eduthe nero as it tries to combine with phosphine rather than ammonia idumle nerthu parna hard and soft acid inde veru vasham maathramana sadhikka vyathasam illa namukku ariyam aluminum is a hard acid fluoride is a hard base copper 2 plus is a soft acid and is a chloride is a soft base लिथियम पर लिथियम हैसन टेंडेंसी लिथियम टेंडेंसी है लिथियम सोडियम टेंडेंसी का डाय इलेक्ट्रॉन ओळिवा केलाना है तिरती इलेक्ट्रॉन जट्टा निमोट स्वीकारणला टेंडेंसी वेरको का वाले कुरवान दे आर हाईली इलेक्ट्रो पॉजिटिव मेटल्स पण कोडल आयोनिक आयटला कोडल इलेक्ट्रॉन एक्टिव डोनर आयटला लिगेंड इलेक्ट्रॉन बिटोडतान टेंडेंसी कुरने लिगेंड्स नोडाने दिन तात्पर्यम कोडल आयोनिक आयटला बॉन्डाना फॉर्म दे इलेक्ट्रॉन इमोट वर्ड आडो नमक वेंडा नलगतिले पारे it has a tendency to attract electrons so that it has a tendency to get converted into back into the metal electron not kodukkanalla ingot sigirikkanalla tharpire karanam kariya idokke reactivity korna metals aanu vind ions ine eppadu electron gitti yegam oru silver atom aava electron gitti oru copper atom aava tendency aanu that's why they have a large positive electron potential and such a metal ions will form more stable complex with the say fluoride chloride ion guided by the more stable aya complex form kiya varra vaashe parnaya you know silver ion is a soft acid iodide is the soft base silver form more stable complex with iodide and less stable complex with chloride and still less stable complex with fluoride ഇതിന്റെ മെറ്റലേറ്റ് ബന്ധപ്പെട്ട ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് മെറ്റലാറ്റത്തിന്റെ സ്വന്തമായ ഇലക്ട്രോ നെഗറ്റിവിറ്റി വേറൊരു കാര്യമാണ് മെറ്റലാറ്റം നമുക്ക് ഓരോ എലിമെന്റിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട് അത് എത്രത്തോളം കൂടുതലാണോ എത്രത്തോളം അത് ലിഗാൻഡിനോട് ഇലക്ട്രോണുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും ഫോംസ് എ മോർ സ്റ്റേബിൾ കോംപ്ലക്സ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ദി സെൻട്രൽ മെറ്റലാറ്റം ഓൾസോ പ്ലേസ് എ റോൾ ഇൻ ദി സ്റ്റെബിലിറ്റി ഓഫ് ദി കോംപ്ലക്സ് If a, there are two metal atoms with the same size and same charge, but one is more electronegative than the other, and if it forms stable complex with the both the same ligand, in both cases we can say that the one with the what is the clear answer? If you have a two metal atoms, it is almost the same size and same charge, but they differ in electronegativity, and if these two ions form stable complex with a particular ligand, the metal ion with the more electronegativity will form more stable complex higher electronegativity ayittulla ayo more stable power ay metal ekadesha ore size la rendu metal ion mn plus m dash n plus in rendu charge oru pole aanengil idu rendu oru particular ligand dot complex form cheyyaanengil in electronegativity 1.2 electronegativity 0.82 aanengil ee complex will be more stable than the other complex electronegativity greater the attraction towards the electrons will be greater the complex will be more stable ഇപ്പോ ഇതൊക്കെ മെറ്റലെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാന അതിന്റെ സൈസും അതിന്റെ ചാർജും ആണ് പിന്നെ പറഞ്ഞത് അതിന്റെ ഹാർഡ് ആൻഡ് സോഫ്റ്റിന്റെ കോൺസെപ്റ്റ് പിന്നെ അതിന്റെ ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും പിന്നെ അതിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇട്ടൊക്കെ പറയാൻ പറ്റും ഇതൊക്കെ തമ്മിൽ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഓക്കെ അത് മെറ്റൽ അയോണുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് ഇനി ലിഗേൻഡുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ഫാക്ടേഴ്സ് ഉണ്ട് प्रश्न ചാർജ് ഡെൻസിറ്റി ആണ് ഇത് രണ്ടിനെയും അട്രാക്ട് ചെയ്യുന്നത് ഒരു വലിയ അയോണും ഒരു ചെറിയ അയോണും കൂടി ഒരേ ചാർജ് വെച്ച് അട്രാക്ട് ചെയ്യുന്ന ചെറിയ അയോണിനെ അട്രാക്ട് ചെയ്യുന്നത്